മദ്യനയ കേസിൽ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇന്ന് സിബിഐ ചോദ്യം ചെയ്യും. രാവിലെ 11 മണിക്ക് സിബിഐ ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം. അതിനിടെ ദില്ലിയിൽ നാളെ ഒരു ദിവസത്തെ നിയമസഭാ സമ്മേളനം വിളിക്കാൻ എഎപി തീരുമാനിച്ചു. സമ്മേളനം നിയമലംഘനമെന്ന് ബിജെപി പ്രതികരിച്ചു. വിവരങ്ങളുമായി റോബിൻ ചേരുന്നു. റോബിൻ, ഒരു അസാധാരണതയിലേക്ക് കിടക്കുകയാണോ? ഒറ്റ ദിവസത്തെ സഭാ സമ്മേളനം വിളിക്കുന്നു, പ്രതിഷേധം പ്രതിരോധം ശക്തമാക്കാനാണോ എഎപി തീരുമാനം? രാവിലെ 11 മണിക്കാണ് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ സിബിഐ ചോദ്യം ചെയ്യുക. മദ്യനയ കേസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിവരങ്ങൾ അറിയാൻ വേണ്ടി വിളിച്ച് ചോദ്യം ചെയ്യുന്നു എന്നാണ് സിബിഐ പറഞ്ഞിരിക്കുന്നത്. എന്നാലും ഇതൊരു രാഷ്ട്രീയപരമായ വേട്ടയാടലിന്റെ ഭാഗമാണ് എന്നാണ് ആം ആദ്മി പാർട്ടി വിമർശനം ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദില്ലി മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നതിന് വലിയ പ്രതിഷേധ പ്രകടനം ഒരുക്കാൻ ആം ആദ്മി പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാനും എംപിമാരും ഒപ്പം തന്നെ ദില്ലി മന്ത്രിസഭയിലെ മന്ത്രിമാരടക്കമുള്ളവരും പ്രധാനപ്പെട്ട എഎപി നേതാക്കളെല്ലാം കെജ്രിവാളിനെ ചോദ്യം ചെയ്യാനായി സിബിഐ ആസ്ഥാനത്തേക്ക് വരുമ്പോൾ ഒപ്പം അനുഗമിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു വലിയ പ്രത്യേക പ്രകടനം തന്നെ ഒരുക്കി ഐക്യദാർഢ്യം അറിയിക്കാനാണ് ആം ആദ്മി പാർട്ടി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം ദില്ലിയിലെ വിവിധ ഭാഗങ്ങളിൽ വലിയ പ്രതിഷേധ പ്രകടനവും അവർ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ വലിയ പ്രതിഷേധങ്ങളിലേക്കോ അല്ലെങ്കിൽ പോലീസ് നടപടികളിലേക്കോ കടക്കാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇപ്പോൾ സിബിഐ ആസ്ഥാനത്തിന് മുൻപിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രതിഷേധമുണ്ടായാൽ ഒരുപക്ഷെ ലാത്തിച്ചാർജ് അടക്കമുള്ള നടപടികൾ ഉണ്ടാകാനുള്ള വലിയ സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഇതിനിടെ ഈ കെജ്രിവാളിനെതിരെയുള്ള ചോദ്യം ചെയ്യലിനെ അടക്കം മുൻനിർത്തി ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളികൾ, ഒരു അസാധാരണ സാഹചര്യം രാജ്യത്തുണ്ടാകുന്നു എന്നെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരു ദിവസത്തെ നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കാൻ ആം ആദ്മി പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. നാളെ ഒരു ദിവസത്തേക്ക് മാത്രം സമ്മേളനം വിളിച്ചു ചേർക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ അതിന് ഗവർണർ അനുമതി നൽകുമോ എന്നതാണ് കണ്ടറിയേണ്ടത്. ഇത്തരത്തിൽ നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് നിയമലംഘനമാണെന്നുള്ള വിമർശനവുമായി ബിജെപി ഈ ഒരു ഘട്ടത്തിൽ രംഗത്തെത്തിയിട്ടുണ്ട്.